നമുക്ക് ഏറ്റവും അധികം ഈ ഒരു ദുരന്തത്തിൽ മരണമടഞ്ഞത് നമ്മുടെ ആളുകളാണ്. ഇന്ത്യക്കാരുടെ പകുതിയിലധികം മരണപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ളവരാണ്. ഈ പറഞ്ഞതുപോലെ ഏറ്റവും അധികം ചികിത്സ തേടിയ ആശുപത്രിയിലുള്ളവരും നമ്മുടെ ആളുകളാണ്. അതുകൊണ്ടാണ് അവർക്കൊപ്പം നിൽക്കുന്നതിന്, അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന്. ഇതാദ്യമായിട്ടൊരു സംഭവമല്ലല്ലോ, ഒരു കണ്ണീരിൻ്റെ മുഖത്തിൽ ദുഃഖത്തിൽ ഇടപെടുന്നതിന് വേണ്ടി ഒരു സ്റ്റേറ്റ് ഒരു പ്രതിനിധി അയക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അത് അതിനനുസരിച്ചിട്ടാണ് നടപടി സ്വീകരിച്ചത്. ഒരു ദുരന്തത്തിൽ കേരളത്തോട് ഇത് വേണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ ഏകോപനത്തെ അത് ബാധിച്ചിട്ടുണ്ടോ? പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ പല ആവശ്യങ്ങളുണ്ടാവും നമ്മുടെ ആളുകൾ. സ്വാഭാവികമായിട്ടും അതിലിടപെടുന്നതിനും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരുന്നതിനും അതല്ലെങ്കിൽ അവിടെ അതിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിനുമൊക്കെ അതിനു വേണ്ടിയിട്ടാണ് സർക്കാരിനെ പ്രതിനിധി അയക്കാൻ സർക്കാർ തീരുമാനിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ ഒരാൾ സർക്കാരിൻ്റെ പ്രതിനിധി അവിടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ആളുകൾക്കുണ്ടാകും. വലുതുമായി ഇന്നലെ രാത്രി ഒരു മണി 12 മണിയായപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ആളുകൾ പറഞ്ഞത് ഈ മോർച്ചറി ഭാഗത്തു നിന്ന് എല്ലാ ആളുകളെയും പോലീസ് മാറ്റുക ചെയ്തു, അവരുടെ ഐ ഡി കാർഡ് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിന് അവരുടേതായിട്ടുള്ള നിയമങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മുടെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിലിടപെടുന്നതിനും അത് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിലാണെങ്കിലും അത് കൊണ്ടുപോയിട്ട് അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമുണ്ടാക്കുന്നതിനും സർക്കാരിൻ്റെ പ്രതിനിധി ഉണ്ടാകണം എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചത്. അതിൻ്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പോകുന്നതിന് വേണ്ടി തയ്യാറായത്. ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ദുരന്തമുഖത്ത് ഇത് വേണ്ടിയിരുന്നില്ല. അത് മാത്രം ഇപ്പോൾ പറയുന്നു, ബാക്കി നമുക്ക് പിന്നീട്.